അപ്പൊ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിപ്പോ നിക്കുന്നത് എവിടാന്ന് വെച്ചാൽ നമ്മളുടെ, അതായത് ആസാമിന്റെ തലസ്ഥാനമായ ഗുവാഹട്ടിയിലാണ്. ഗുവാഹട്ടിയിൽ നിന്ന് നമ്മൾ ഇന്ന് പോകുന്നത് എവിടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാമാഖ്യ ടെമ്പിൾ അല്ലേ. നിങ്ങള് ഇങ്ങനൊരു അമ്പലോ ഇന്ത്യയിലോ ഒന്നേ ഉള്ളൂ, ഒന്നേ ഉള്ളൂ, അങ്ങനെ അധികം ഒന്നും കണ്ടിട്ടുണ്ട്. അതിനെ കുറിച്ചൊന്നും നമുക്ക് അറിയില്ല. എന്തായാലും കേരളത്തിലായിട്ട് ഉണ്ടായിട്ടായിട്ടൊന്നും എനിക്ക് കേരളത്തിലായിട്ടുള്ള ഈ ഒരു അമ്പലം മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. അതെ, അപ്പൊ നമ്മളിപ്പോ അങ്ങോട്ടാണ് പോകുന്നത്. കൂടുതലൊന്നും പറയുന്നില്ല, നേരെ നമ്മളിപ്പോ അങ്ങോട്ട് പോവാണേ. ഓക്കെ, അപ്പൊ നമുക്ക് പോയാലോ. ഓക്കെ, നമുക്ക്. അപ്പൊ നമ്മുടെ ഉനൈസ് ബ്രോ ഉണ്ട്, പുള്ളിക്കാരനൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുക. കാരണം പുള്ളി ഭയങ്കര ബഡ്ജറ്റായിട്ടൊക്കെയാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ പുള്ളിക്ക് മോർ എനർജി കിട്ടും അല്ലേ. നിങ്ങള് നമ്മുടെ വീഡിയോസ് കണ്ടാലേ നമുക്ക് ഓരോ ദിവസം കഴിയുമ്പോൾ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ ബ്രോ. അതെ, നിങ്ങളാണ് എന്റെ എനർജി. സത്യം പറയല്ലേ, എന്റെ ഇവളോട് ചോദിച്ചാലാണെങ്കിൽ അറിയാലേ. ഞാൻ പറയാം, ഒരു വീഡിയോ ഡൗൺ ആയി കഴിഞ്ഞാൽ ഓ എന്താ പറയാ, നമുക്ക് വീഡിയോ ചെയ്യാൻ തന്നെ. നിങ്ങൾ ഭയങ്കര സപ്പോർട്ട്, നിങ്ങളുടെ കമന്റ് ഒക്കെ കണ്ടിട്ട് തന്നെയാണ് ഞാൻ പിന്നെയും പിന്നെ എത്ര താന്നാലും സാരമില്ല, നമ്മള് എപ്പോഴെങ്കിലും മുന്നിൽ വരും. നമ്മൾ കഷ്ടപ്പെടുന്നതിന് എന്തെങ്കിലും ഒരു ഫലം ഉണ്ടാവും ബ്രോ. അതുകൊണ്ട് നമ്മള് എന്താ പറയാ, നമ്മളിപ്പൊ വ്യൂ കുറഞ്ഞെന്ന് പറഞ്ഞ് എല്ലാരും പറഞ്ഞ് തിരിച്ച് നാട്ടിലോട്ട് പോകാൻ, അങ്ങനെ നമ്മള് അങ്ങനെ തോറ്റ് പിന്മാറുന്നില്ല. നമ്മൾ പോകേണ്ട പറ്റുന്ന രീതിയിൽ നമ്മൾ പോവാന്നുള്ള കാര്യമുള്ളൂ. അപ്പൊ കൂടുതലൊന്നും പറയുന്നില്ല, നേരെ നമ്മളിപ്പോ ഇവിടുന്ന് പോവാട്ടോ. കാമാഖ്യ ടെമ്പിൾ ഇവിടുന്ന് ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ട്? 13 kilometers എങ്ങാണ്ട് ഉണ്ട്. ഇവിടെ ഒരു രക്ഷയില്ലാത്ത ചൂടാട്ടോ, അതാണ്ട് പിന്നെ വിയർക്കുവാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ പോ. അപ്പൊ അതേ, നമ്മൾ ഗൂഗിൾ മാപ്പ് കൊണ്ടുവന്ന സ്ഥലം കണ്ടുകഴിഞ്ഞാൽ നമ്മൾ ഇവിടെയാണ് ഇപ്പൊ കൊണ്ട് എത്തിച്ച് നിർത്തിയേക്കുന്നത്. എന്റെ അമ്മ വേറെ ഒരു രക്ഷയില്ല, ഇനി എന്തോ ചെയ്യുന്ന അറിയത്തില്ല. ഇനി തിരിഞ്ഞു പോയി, വഴി തെറ്റിപ്പോയി. അപ്പൊ അതേ, നമ്മളാണെന്നുണ്ടെങ്കിൽ ഇവിടെ അമ്പലത്തിന് അടുത്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. വണ്ടി ഇവിടെ പാർക്കിങ് പാർക്കിംഗ് ഫീ ഒക്കെ ഉണ്ട്. എത്ര എന്ന് അറിയത്തില്ല, അവർ ഒരു മണിക്കൂർ 10 rupees കേട്ടോ. കുഴപ്പമൊന്നുമില്ല, വണ്ടി സേഫ് ആണ്, ക്യാമറ ഉണ്ട്, പിന്നെ സെക്യൂരിറ്റി ചേട്ടന്മാരുണ്ട്, എല്ലാരും ഉണ്ട്. ഹെൽമെറ്റ് കയ്യിലെടുത്തോളാണ് പറഞ്ഞേ. അപ്പൊ എന്തായാലും നമ്മളിപ്പോ അങ്ങോട്ട് പോവാണ്. നമ്മളാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോകുന്ന വഴിക്കാണെന്നുണ്ടെങ്കിൽ ചെരുപ്പൊക്കെ ഇടാൻ നമ്മുടെ ബയ്യ വിളിച്ചോണ്ട് വന്നേ കേട്ടോ. അപ്പൊ അവരുടെ ചോദിച്ചു, അപ്പൊ നമ്മൾ പൈസ ചോദിച്ചു. അപ്പൊ പൈസ ഒന്നും വേണ്ട, ഇതേതായാലും പ്രസാദം വാങ്ങിച്ചാ മതി എന്നാണ് പറഞ്ഞത്. അതന്നെ അതിലുള്ള എല്ലാം വാങ്ങിയിട്ടുണ്ട്. നമ്മളൊരു ഈ ഒരു പ്രസാദം അവിടെ കൊടുത്താ മതി, അവര് തിരിച്ചുവരുന്നാ പറഞ്ഞേ. അപ്പൊ ഞങ്ങളാണെന്നുണ്ടെങ്കിൽ സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചുറ്റിനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ, ഒരുപാട് ഇതുണ്ട് അല്ലേ, കടകള്, പൂജാ സാധനങ്ങള്, ഇഷ്ടം പോലെ. അതായത് ഇവിടുത്തെ ദേവിക്കൊക്കെ എനിക്ക് ഒന്ന് ഇഷ്ടപ്പെട്ടത് ചെമ്പരത്തി ഒക്കെ ആണെന്ന് കേട്ടോ. അങ്ങനെ കണ്ടില്ലേ. അപ്പൊ അതേ, നമ്മൾ അമ്പലത്തിൽ വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഇനി നമുക്ക് ഫോട്ടോഗ്രാഫിയോ വീഡിയോഗ്രാഫിയോ ഒന്നും പറ്റത്തില്ല. അപ്പൊ ജസ്റ്റ് നമ്മൾ ഇതിന്റെ ഒന്ന് കയറി തൊഴുതിട്ട് ഓടി വരാം. ഇവിടെ ആണെങ്കിൽ ഇതുപോലെ പിള്ളേരെല്ലാം വരും കേട്ടോ. പറയാൻ അറിയില്ല എന്ത് വന്ന ഇവര്, ഏതായാലും ലോബിയാണോ എന്തുവാണോന്നൊന്നും അറിയില്ല. ഒരാൾ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാരും വന്നോണ്ടിരിക്കും കേട്ടോ. എല്ലാരും എന്തോ ഭയങ്കര ഉടായിപ്പാട്ടോ. അല്ലേ, നീ ഇപ്പൊ ഒരാൾക്ക് കൊടുത്തപ്പോ ഞാൻ അടുത്തുള്ള കേട്ടോ. പൈസ അപ്പൊ എല്ലാ ഒരാൾക്ക് കൊടുത്തപ്പോ ബാക്കിയുള്ളവര് പറഞ്ഞു കേട്ടോ. അല്ല, ഒരാൾക്ക് കൊടുത്തപ്പോ ബാക്കിയുള്ളവര് പറഞ്ഞു, ചേച്ചി തന്നിട്ടുണ്ട്, പോയി മേടിക്കും മേടിക്കും എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളവരെല്ലാരും വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥ ഇവിടെ ഉണ്ട്. എല്ലാരും സൂക്ഷിക്കുക, നമ്മൾ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എല്ലാരും നമ്മുടെ പുറയിൽ മാറത്തില്ല, ഭയങ്കര ഇതാണ്. ആ, ഇനി ആരെങ്കിലും ഇതിന്റെ പുറയിൽ കാണും, അല്ലാതെ പിള്ളേരൊന്നും വരുത്തൊന്നുമില്ല. ഇത് കണ്ടില്ലേ, ഇത് ഗണപതി ഭഗവാന്റെ ഒരു ചെറിയൊരു പ്രതിഷ്ഠ പോലാണ്. ഇവിടെ വഴിപാടായിട്ട് ഇവർ കണ്ടില്ലേ, എല്ലാവരും പോയി നാണയം അവിടെ ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് ആ എന്താ പറയുന്നത് അവിടെ ഇങ്ങനെ വെക്കും. എല്ലാവരും പോയി ചെയ്യുന്നുണ്ട് കേട്ടോ, ചിലതൊക്കെ ഇരിക്കും. നമ്മൾ പക്ഷെ വെച്ചിട്ട് ഇരിക്കുന്നില്ല, അത് താഴോട്ട് പോരുന്നുണ്ട്.
നമ്മൾ നേർച്ച ഇടുന്ന പൈസ അവിടെ കൊണ്ട് ഒട്ടിച്ചൊട്ടിച്ച് വെക്കുന്നതാണ് സംഭവം കൊണ്ടുവിടുന്ന പ്രാവ് ചിലതൊക്കെ ഇവിടെ തന്നെ ഇങ്ങനെ ചത്തു കിടക്കുന്നു ഇതാ കിടക്കുന്നതിനെ ആ മൂലയ്ക്ക് കിടക്കുന്ന അതിങ്ങനെ ചത്തു കിടക്കുകയാണ് കേട്ടോ ചെറിയ പ്രാവിനെ ഇവർ ഈ കൊണ്ടുവിടുന്നത് അപ്പം അതിന് പറക്കാനൊന്നും അറിയത്തൊന്നുമില്ല അങ്ങനെയൊക്കെ കുറേ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ചത്തു കിടക്കുകയാണ് ഇതാ ഈ കിടക്കുന്നതിനൊക്കെ ഉണ്ടോ അപ്പോൾ അതേ നമ്മളാണെന്നുണ്ടെങ്കിൽ അമ്പലത്തിലൊക്കെ പോയി തിരിച്ചിറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഒന്നും പറയണ്ട അവിടെ ഭയങ്കര ശബ്ദമായിരുന്നു അത് കാരണം നമുക്ക് അതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് സംസാരിക്കാൻ പറ്റിയില്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഇപ്പുറത്തോട്ട് മാറി നമ്മളൊരു വ്യൂ പോയിന്റ് അടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള അമ്പലത്തിനെ കുറിച്ചും അതെങ്ങനെ വന്നു എന്നുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ ചക്കര പറഞ്ഞുതരുന്നതായിരിക്കും നമുക്ക് ഇതിനെക്കുറിച്ച് എല്ലാം അറിയാം അപ്പം എന്തായാലും പണ്ട് കുത്തിയിരുന്ന മറ്റേ ഏതാ സീരിയല് കൈലാസാ സീരിയല് അതിനകത്ത് അങ്ങനെ കുറച്ചൊക്കെ അറിയാം പിന്നെ നമ്മൾ അറിയാലോ കുറെയൊക്കെ അപ്പം അതിനെ കുറിച്ച് ഡീറ്റെയിൽ എല്ലാം ഇവിടെ പറഞ്ഞു തന്നെയായിരിക്കും അപ്പൊ നമ്മുടെ ഈ ഒരു അമ്പലത്തിന്റെ ഒരു ഐതിഹ്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവന്റെ ആദ്യ ഭാര്യയായിരുന്ന സതീദേവി സതീദേവിയുടെ ഒരു പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത് ഇതിനോട് അനുബന്ധിച്ച് ഒരു ഏഴെട്ട് പ്രതിഷ്ഠ അമ്പലത്തിന് ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ടെന്നാണ് പറയുന്നത് ഇവിടുത്തെ പ്രതിഷ്ഠയ്ക്ക് പ്രത്യേകം രൂപമൊന്നുമില്ല പകരം യോനി പീഠം തന്നെയാണ് നമ്മൾ ആരാധിക്കുന്നത് അപ്പൊ നമ്മുടെ ശിവന്റെ ആദ്യത്തെ ഭാര്യയായിരുന്നു സതീദേവി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പാർവതിയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ശിവ സ്നേഹിച്ച് കല്യാണം കഴിച്ച ഒരു പെണ്ണാണ് സതീദേവി സതീദേവിയുടെ അച്ഛൻ എന്ന് പറയുന്നത് മഹാവിഷ്ണുവിന്റെ ഭയങ്കര ഒരു ആരാധ്യനായ ഒരു മനുഷ്യനായിരുന്നു അവരുടെ ആ ഒരു കുലത്തിലുള്ള ആളുകൾ മുഴുവനും മഹാവിഷ്ണുവിനെയാണ് ആരാധിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ മഹാവിഷ്ണുവിന്റെ ഈ ആരാധിക്കുന്ന ആ ഒരു വിഭാഗം ആളുകൾക്ക് ശിവനെ ശിവന്റെ ആരാധ്യതയെ ആയിട്ടുള്ള ആളുകളെ എല്ലാം ശത്രുക്കളായിട്ടാണ് കണ്ടോണ്ടിരുന്നത് സതീദേവി ശിവനെ പ്രണയിച്ച് കല്യാണം കഴിച്ചതാണ് ഈ കല്യാണം കഴിക്കുന്നതിന് ദക്ഷന് യാതൊരു വിധത്തിലും ഒരു സമ്മതം ഇല്ലായിരുന്നു പിന്നെ സതിയുടെ ആ ഒരു സതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവ എന്താ ഈ ദക്ഷന്റെ ഒരു വാത്സല്യ പുത്രിയായിരുന്നു ഒരുപാട് സ്നേഹിച്ചൊക്കെ വളർത്തിയ ഒരു കുട്ടിയായിരുന്നു പക്ഷെ അവളുടെ ആ ഒരു വാശിക്ക് ദക്ഷൻ അവസാനം സമ്മതിച്ച് ശിവനെ കല്യാണം കഴിച്ച് സതി പോയി കഴിഞ്ഞു പക്ഷേ സതിയുമായിട്ട് പിന്നീട് അവർക്കൊരു എന്താ പറയുന്നത് ബന്ധം ഉണ്ടായിരുന്നില്ല എന്ന് വെച്ചാൽ കല്യാണത്തിന് ശേഷം സതി വീട്ടിലോട്ട് വരികയോ സതിയെ അങ്ങോട്ട് പോയി കാണുമോ അങ്ങനെയുള്ള കാര്യങ്ങൾ സതിയെ കല്യാണം കഴിച്ച് കൈലാസത്തിലാണ് ശിവൻ കൊണ്ടുപോയത് എന്നാലും ഇങ്ങോട്ട് സതിയെ വരാനൊന്നും സമ്മതിക്കത്തില്ലായിരുന്നു അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ദക്ഷന്റെ വീട്ടിൽ ഒരു പൂജ നടത്തിയ സമയത്ത് സതിക്ക് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം ഉണ്ടായി എന്തായാലും തൻ്റെ പിതാവല്ലേ അപ്പം പൂജയിൽ തനിക്കും പങ്കെടുക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ശിവനോട് ആ ഒരു കാര്യം തനിക്ക് ആ പൂജയ്ക്ക് പങ്കെടുക്കാൻ പോകണമെന്ന് പറഞ്ഞ് ശിവൻ ആദ്യം പറഞ്ഞ നീ പോവണ്ട എന്ന് പറഞ്ഞു അപ്പം സതിക്ക് വാശി എന്ന് വെച്ചാൽ എത്ര ആണെങ്കിലും ശിവൻ അറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് അവളെ അപമാനിച്ച് വിടുമെന്നുള്ള കാര്യം അറിയായിരുന്നു പക്ഷേ എന്നാലും ശിവൻ അവസാനം അവളുടെ ആ ഒരു വാശിയുടെ മുന്നിൽ കീഴടങ്ങി മനസ്സില്ല മനസ്സോട് ആ ശരി ദേവി പോയിട്ട് വരൂ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടും അങ്ങനെ സതി അവരുടെ വീട്ടിൽ വരുമ്പം ദക്ഷൻ സതിയുടെ ഭർത്താവല്ലേ ശിവൻ ശിവനെ ഭയങ്കരമായിട്ട് അപമാനിക്കുകയും സതിയെ ആ ഒരു ഇതില് ആ ഒരു യാഗത്തിൽ പങ്കെടുക്കാൻ അനുവദിക്കുകയും ചെയ്തില്ല അപ്പൊ സതി അവിടെ വെച്ച് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് ദേവിയുടെ ആ ഒരു കോപാഗ്നിയിൽ തന്നെ ദേവി ദഹിച്ചു പോയെന്നാ പറയുന്നത് അങ്ങനെ മരണപ്പെട്ടു മരണപ്പെട്ടതറിഞ്ഞ് ശിവൻ വന്ന് ഈ സതിയുടെ ജഡം കയ്യിലെടുത്ത് തോളിലിട്ട് ഇങ്ങനെ എന്താ പറയുന്നത് ഒരു ലക്ഷ്യങ്ങളും ഇല്ലാതെ ലോകം മൊത്തം ഇങ്ങനെ നടന്നെന്നാ പറയുന്നത് കയ്യിൽ ഇങ്ങനെ എടുത്ത് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നടന്ന് അങ്ങനെ ആ ഒരു വിഷമത്തിൽ ഇങ്ങനെ ഇപ്പൊ ശിവന്റെ കുറെ കർത്തവ്യങ്ങളുണ്ടല്ലോ ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള അതൊന്നും ചെയ്യാതെ ശിവൻ ഇങ്ങനെ നടന്നു അതപ്പം ലോകത്തിന്റെ തന്നെ സന്തുലിതാവസ്ഥയെ ബാധിച്ചു അങ്ങനെ ഇതിനൊരു പരിഹാരം കണ്ടെത്തേണ്ട ഒരാവശ്യം ബ്രഹ്മാവിനും മഹാവിഷ്ണുവിനും ഉണ്ടെന്ന് തോന്നിയിട്ട് മഹാവിഷ്ണു തന്റെ സുദർശന ചക്രം ഉപയോഗിച്ച് സതീദേവിയുടെ ആ ഒരു ശരീരത്തെ 51 കഷ്ണങ്ങളായിട്ട് ചിന്തിച്ചിതറിച്ച് കളഞ്ഞെന്നാണ് പറയുന്നത് പക്ഷെ 108 ചിലർ പറയുന്നുണ്ട് അതെനിക്ക് വ്യക്തതയില്ല കേട്ടോ 108 പറയുന്നുണ്ട് 51 പറയുന്നുണ്ട് ആ ഈ ഇത്രയും കഷ്ണങ്ങളായിട്ട് അതിനെ നശിപ്പിച്ച് കളഞ്ഞ് ഈ ഓരോ കഷ്ണങ്ങളും ചെന്ന് ഇന്ത്യയുടെ പല ഭാഗത്തായിട്ട് വീണെടുത്തെല്ലാം ഓരോ അമ്പലങ്ങൾ പ്രതിഷ്ഠകളും ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അതിൽ ഈ ദേവിയുടെ ഈ നടു ആ ഭാഗം യോനി ഭാഗം വന്ന് വീണ അമ്പലമാണ് നമ്മളിപ്പോൾ പോയി കണ്ട ആ അമ്പലം
അപ്പൊ നമ്മുടെ ഈ അമ്പലത്തിന് കാമക്യ ക്ഷേത്രം എന്ന് പേര് വന്നത് നമ്മുടെ രതിദേവിയുടെ ഭർത്താവായ കാമദേവൻ ഇവിടെ വന്ന് കുറെ നാളെ തപസ് അനുഷ്ഠിച്ചിട്ടുണ്ടെന്നുള്ള ഒരു ഐതിഹ്യം കൂടി ഈ ഒരു അമ്പലത്തിലുണ്ട്. അതിന് പിന്നിലുള്ള ചരിത്രം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, താരകാസുരനെ വധിക്കുന്നതിന് വേണ്ടി ശിവപുത്രന്റെ ആവശ്യം ഉള്ളത് കൊണ്ട് തന്നെ പാർവതി ദേവി സ്വയം സതീദേവിയുടെ ഒരു പുനർജന്മം എന്നുള്ള രീതിക്ക് മാറി അങ്ങനെ ശിവനെ കല്യാണം കഴിച്ചു എന്നുള്ളതാണ് ഒരു വിശ്വാസം. അങ്ങനെ ശിവനെ കല്യാണം കഴിക്കുന്നതിന് വേണ്ടിയിട്ട് പാർവതി ദേവി കുറേ നാളത്തെ തപസ് അനുഷ്ഠിക്കുകയൊക്കെ ചെയ്തു. ആ തപസ്സിന് ഫലം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഈ കാമദേവൻ ശിവന് നേരെ മറ്റേ മലരം പെയ്യുന്നത് പോലെ എയ്ത് ആ ശിവന്റെ ഉള്ളിൽ ആ വികാരത്തെ ഉണർത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് പാർവതിയെ കല്യാണം കഴിക്കും, പാർവതിയോട് ശിവന് സ്നേഹം തോന്നാൻ വേണ്ടിയിട്ട് മലരമ്പൻ അങ്ങനെ അമ്പ ചെയ്തത് ശിവനെ ഭയങ്കരമായിട്ട് ദേഷ്യം ഉണ്ടാക്കി. അങ്ങനെ ശിവന്റെ തൃക്കണ്ണ് തുറന്ന് കാമദേവനെ ഭസ്മമാക്കി കളഞ്ഞെന്നാ പറയുന്നത്. പക്ഷേ ഈ അമ്പ എഴുതുന്നത് കൊണ്ട് തന്നെ ശിവന് പാർവതിയോട് ഓട്ടോമാറ്റിക്കലി സ്നേഹം തോന്നുകയും പാർവതിയെ കല്യാണം കഴിക്കുകയും ചെയ്തു. ശിവനും പാർവതിയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞതിന് ശേഷം രതിദേവി ഒരു അപേക്ഷയായിട്ട് എല്ലാവരുടെയും മുന്നിൽ വന്ന് ഇങ്ങനെ എന്താ പറയുന്നത്, എൻ്റെ ഭർത്താവിനെ തിരിച്ചു തരണം, രതിദേവി വിധവയായിപ്പോയില്ലേ കാമദേവനെ ഇങ്ങനെ ചാര ഭസ്മമാക്കി കളഞ്ഞപ്പോൾ. അപ്പോൾ അവരുടെ ആ ഒരു അപേക്ഷ സ്വീകരിച്ച് എല്ലാവരും കൂടി ശിവനെ കാര്യം പറഞ്ഞ് ബോധിപ്പിച്ച് ശിവൻ പിന്നീട് കാമദേവന് പുനർജന്മം നൽകി എന്നാണ് വിശ്വാസം. കാരണം ഈ കാമദേവൻ എന്ന് പറയുന്നത് ഭയങ്കര സൗന്ദര്യമുള്ളൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹം പിന്നീട് പുനർജനിച്ചപ്പോൾ അദ്ദേഹത്തിന് അത്രയ്ക്കുള്ളൊരു സൗന്ദര്യം ഇല്ലായിരുന്നു. ആ സൗന്ദര്യം വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പുണ്യമായ ഭൂമിയിൽ ചെന്ന് തപസ്സിരിക്കണമെന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അങ്ങനെയാണ് കാമദേവൻ ഈ ഒരു കാമക്യാദേവി ക്ഷേത്രത്തിൽ വന്നിട്ട് തപസ്സിരുന്ന് തൻ്റെ പഴയ സൗന്ദര്യമെല്ലാം വീണ്ടെടുത്തത്. അതുകൊണ്ട് തന്നെ ഈ കാമദേവൻ ഇവിടെ വന്ന് തപസ്സിരുന്നത് കൊണ്ടാണ് ഈ ഒരു അമ്പലത്തിന് കാമക്യാദേവി ക്ഷേത്രം എന്നുള്ള ഒരു പേര് വന്നതെന്നാണ് ഐതിഹ്യം. അപ്പം നമ്മുടെ ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പുപാച്ചി മേള എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉത്സവമാണ്. ഇത് 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ്. ഈ 3 ദിവസം അമ്പലം ശരിക്കും അടച്ചിട്ടിരിക്കുകയായിരിക്കും. അതായത് ഇവിടുത്തെ ദേവിക്ക് ആ ഒരു ആർത്തവ സമയമാണെന്നാണ് സങ്കല്പം. ഇതിന് ശേഷം 3-ാമത്തെ ദിവസത്തിന് ശേഷം 4-ാമത്തെ ദിവസം നട തുറന്നിട്ട് ഭക്തന്മാർക്ക് പ്രസാദമായിട്ട് കൊടുക്കുന്നത് ഈ ഒരു ചുമല തുണിയാണെന്നാണ്. അതായത് ആ ദേവിയുടെ ആർത്തവ രക്തം പുരണ്ട തുണിയാണെന്നാണ് എല്ലാവരും ഇവിടുത്തെ ഒരു സങ്കല്പം. അങ്ങനെയാണ് ഈ ഒരു 3 ദിവസം അമ്പലം അടച്ചിടുന്നുണ്ടെന്നുണ്ടെങ്കിലും പുറത്ത് ഭയങ്കരമായിട്ടുള്ള ഉത്സവം, അതാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഉത്സവമായിട്ട് പറയുന്നത്. കണ്ടല്ലോ, ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ക്ഷേത്രത്തിന്റെ ഐതിഹ്യങ്ങൾ. കഷ്ടതോണ്ട് അവിടെ ഇത്ര നേരം തൊണ്ടയെടുത്ത് സംസാരിച്ച് പിന്നെ നമ്മള് ഇവിടെ കണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഞാനും ഉന്നേഷ് പ്രേമേ ഉള്ളൂ, ഇവള് പേടിച്ച് ഇവള് പോയി. നമ്മളിവിടെ പറഞ്ഞു ഇവിടെ ബലി കൊടുക്കുമെന്ന് പറഞ്ഞായിരുന്നു. അതായത് ഇപ്പം ഇവിടെ കുട്ടികൾ ഉണ്ടാകാൻ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് ബലി ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങൾ സത്യം നേരിട്ട് കണ്ടതാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ നേരിട്ട് കാണുന്നത്, ഒരു അമ്പലത്തിൽ ബലിയൊക്കെ ചെയ്യുന്നത്. ആ സ്ഥലം ഞങ്ങൾ കണ്ടില്ലായിരുന്നു അല്ലേ? ഇല്ല, കണ്ടില്ലായിരുന്നു. ഞങ്ങൾ കണ്ടില്ല. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിന് തൊട്ട് ഫ്രണ്ടിലാണ്. ഞങ്ങളിപ്പോൾ കുറച്ചങ്ങോട്ട് ഈ ആടിനെ, ഞാനൊരു ഒരു ആടിനെയാണെങ്കിൽ അവർ കുളിപ്പിക്കാനായിട്ട് കൊണ്ടുവന്നില്ലേ, നേർച്ച കൊടുക്കാൻ വേണ്ടിയിട്ട്, നേർച്ച കുളിപ്പിക്കാനായിട്ട് കൊണ്ടു. അപ്പം ഞാൻ വിചാരിച്ച് ഇത് എങ്ങോട്ട് അവർ കൊണ്ടുപോകുന്നത്. അപ്പോൾ കുളിപ്പിച്ച് കുറേ പൂജയൊക്കെ ചെയ്ത് അമ്പലത്തിൻ്റെ ഒക്കെ ഫ്രണ്ടിൽ കൊണ്ടുപോയി അവിടെയും പൂജയൊക്കെ ചെയ്തിട്ട് ഇവരിങ്ങനെ വലിച്ചുകൊണ്ട് പോകണം. അപ്പം ഞാൻ ഞങ്ങൾ അതിന് പുറേന്ന് ഇങ്ങനെ പോയി നോക്കിപ്പോൾ ഒരു അവിടെ കണ്ട് എല്ലാത്തിനും കൂടെ കെട്ടിയിട്ടേക്കാം. 3-4 എണ്ണം അവിടെ ഓൾറെഡി കെട്ടിയിട്ടിട്ടുണ്ട്. ഇപ്പോൾ സൈഡിലോട്ട് നോക്കിയപ്പോൾ പുള്ളിക്കാരനൊക്കെ ആണെങ്കിൽ കുറേ വേസ്റ്റൊക്കെ വാരി ഓരോ പാത്രത്തിലോട്ട് ഇടുന്നു. അത് കണ്ടപ്പോൾ ഞാൻ വെച്ചത് എന്താ ഇത്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ അവിടെ ഒരു ചെറിയൊരു പ്രതിഷ്ഠയുണ്ട്. അതിൻ്റെ ഫ്രണ്ടിലാണെന്നുണ്ടെങ്കിൽ ഓരോ ആടിൻ്റെ തല മാത്രമായിട്ട് കട്ട് ചെയ്തിട്ട് അവിടെ വെച്ചേക്കുന്നു. പിന്നെ അവർ ആ ബ്ലഡ് എടുത്തിട്ട് ആ പ്രതിഷ്ഠയുടെ മുന്നിലൊക്കെ ഒഴിക്കും. ബാക്കി എനിക്ക് തോന്നുന്നു ഇത് ആ കൊണ്ടുവന്ന ആൾക്കാരനെ കൊടുക്കുമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് അറിഞ്ഞു അല്ല, പിന്നീട് അതിൻ്റെ തല കൊണ്ടുവന്ന പ്രതിഷ്ഠയുടെ സൈഡിലും വെക്കുന്നുണ്ട് അവർ. ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. എനിക്ക് അറിയത്തില്ല, കാരണം നമ്മുടെയൊക്കെ അമ്പലത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ബ്ലഡ് വീണ് തന്നെ കഴിഞ്ഞ് ബ്ലഡ് വീണാൽ ഭയങ്കര അശുദ്ധിയായെന്ന് പറഞ്ഞിട്ട് ഭയങ്കര പൂജ അല്ലെന്നുണ്ടെങ്കിൽ പനിനീരോ അല്ലേ ശുദ്ധീകരിക്കുന്നവരെ അമ്പലം തുറക്കുന്നില്ലെന്നൊക്കെയാണ് പറയുന്നത്. ഇവിടെ ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഒരു എന്താ പറയാ, ഒരു ഈ അമ്പലത്തിന്റെ ഒരു മറ്റൊരു നെഗറ്റീവ് സൈഡാണ്. കാരണം ഇറച്ചിക്കട പോലെ തന്നെയാണ് നമ്മുടെ ആ അമ്പലത്തിന്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ എല്ലാവരും ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുന്നത്. അതേപോലെ തന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മളുടെ വിശ്വാസത്തിനെ കുറിച്ചൊന്നുമല്ല, ഇതുപോലെ നമ്മളിവിടെ വരുമ്പോൾ നമ്മുടെ പുറേന് ഒരുപാട് കുട്ടികളാണ് വരുന്നത് പൈസയ്ക്ക് വേണ്ടി. ഒരാൾക്ക് കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ പിന്നെ വിടത്തില്ല അവരെ. ബാക്കിയൊക്കെ എവിടുന്നാണ് വരുന്നതെന്ന് അറിയത്തില്ല. ഇതിൻ്റെ പുറകിൽ വലിയൊരു മാഫിയ തന്നെ കാണുമെന്നാണ് തോന്നുന്നത്. ഒരുപാട് അതായത് കൊച്ചു കുട്ടികൾ എല്ലാവരും വന്ന് നമ്മളെ പൈസ പുറേന്ന് മാറത്തില്ല. അങ്ങനെ ഒരുപാട് ആൾക്കാർ ശല്യം ചെയ്ത് അവിടെ ഉള്ളവർ മുതിർന്നവരെല്ലാം ഇവരെ ഓടിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ വേറൊരു കാര്യമാണ് ഇവിടെ ഈ ഒരു പൊട്ട് കണ്ടോ, ഈ ഒരു പൊട്ടിൻ്റെ വിലയെന്ന് വെച്ച് കഴിഞ്ഞാൽ 20 രൂപയാണ്.
ഇങ്ങനെ തന്നെ ഞങ്ങൾ ഒരു അഞ്ചാറെടുത്ത് തന്നെ ഇങ്ങനെ ഒരു പൊട്ട് പൊട്ടിട്ടുണ്ട്. കാരണം അമ്പലത്തിന്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ആയിരിക്കും എല്ലാവരും ഇരിക്കുന്നത്. കാരണം ഒരാൾ ഇവിടെ ഇരിക്കുമെങ്കിൽ ഒരാൾ അപ്പുറത്ത്. നമ്മൾ കയറി അങ്ങോട്ട് പോകുമ്പോൾ ഇവരുടെ ഫ്രണ്ടിൽ കൂടെ ആയിരിക്കും പോകുന്നത്. ഇവർ നമ്മളെ വിളിക്കും, പൊട്ട് വിടും, പൈസ ഇടാൻ പറയും, അവിടെ ഇടും. എന്നിട്ട് കുറച്ചങ്ങോട്ട് ഫ്രണ്ടിലൂടെ ഇല്ലുമ്പോൾ അടുത്ത ആൾ വരും, പൊട്ട് വിടും, പൈസ ഇടാൻ പറയും. അങ്ങനെ ഏകദേശം ഞങ്ങൾ മൂന്ന് പേരും മൂന്നായിട്ട് ഇട്ട് അല്ലേ, അല്ലേ, മൂന്ന് പേരും മൂന്നായിട്ടാണ് ഇട്ടേ. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ആവുകളെ കുരുതി കൊടുക്കുന്നുണ്ട്, അതുപോലെ ആടിനെ കുരുതി കൊടുക്കുന്നുണ്ട്, കോഴികളെ കൊടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇതെല്ലാത്തിന്റെ ആണിനെയാണ് കൊടുക്കുന്നത്. പെൺമൃഗങ്ങളെ ഒന്നിനെയും കൊടുക്കത്തില്ല. എല്ലാം നല്ല ഇത് മുട്ടനാട് അങ്ങനെ പൂവൻകോഴി അങ്ങനെയുള്ള ആൺ വർഗത്തിൽപ്പെട്ട അതിനാണ് ബലി കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്തായാലും. അപ്പോൾ അതേ നമ്മൾ അമ്പലത്തിൽ നിന്നൊക്കെ വെളിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കടയിലൊക്കെ വന്നിട്ടുണ്ട്, ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ മേടിക്കുക. ഇത് കണ്ടോ വളമുണ്ടോ, ഇത് നമ്മുടെ ശംഖിൻ്റെ വള, അതായത് അല്ലേ അന്ന് ശംഖ എന്താ ഇതിന് പറയുന്നത്, എന്തുവാ ശംഖുവള, അത് തന്നെ വള. ഇതാ ഇവിടെ കടകളിലെല്ലാം വിൽക്കാൻ വെച്ചിരിക്കുന്നതാണ്. ഇത് രുദ്രാക്ഷ കായാണ് കേട്ടോ. ഇത് നമ്മുടെ ശരിക്കുള്ള രുദ്രാക്ഷം ഉണക്കിയത്, ഇത് ഉണക്കാത്ത പച്ചക്കായ. ഇത് നമുക്കിങ്ങനെ തോല്ലി പൊളിച്ച് പൊട്ടി എങ്ങാണ്ട് വരും. ഇത് വാങ്ങിക്കാൻ ഇവിടെ വെച്ചിരിക്കുന്നതാണ്. പിന്നെ രുദ്രാക്ഷ മാലകളുണ്ട്, ഇത് മാർബിൾ സാധനങ്ങളൊക്കെ കേട്ടോ. ഈ ഇരിക്കുന്ന സാധനങ്ങളിൽ മുക്കാൽ സാധനം മാർബിൾ പോലുള്ള ഓരോ ഇത് വെച്ച് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ശിവലിംഗം കുറെ ഇങ്ങനെ ഓരോ പ്രതിമകളും കാര്യങ്ങളും ഒക്കെ കേട്ടോ. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഒരു രുദ്രാക്ഷോടെ മേടിച്ച് ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ ഉണ്ടൊക്കെ നാട്ടിലോട്ടില്ല, ഞാൻ നേരെ പോവാം. എന്നെ ഇവിടെ ഉപേക്ഷിക്കുക അല്ലേ, ഇവിടെ കേറ്റിവിടുക. അടിപൊളിയാണ്, എന്തായാലും ഒറിജിനൽ സാധനമാണ്. അപ്പൊ നമ്മളാണെന്നുണ്ടെങ്കിൽ ഗുവാഹട്ടിയിൽ നമ്മുടെ ബാഗൊക്കെ കൊടുത്തിട്ട്, അതായത് കഴിഞ്ഞ തവണ വന്നപ്പോ നമ്മള് ഹരി ബ്രോഡ് ഒക്കെ കൂടായിരുന്നു. ബ്രോ എന്തുണ്ട്, സുഖമാണോ? ഒന്നുകൂടെ പരിചയപ്പെടുത്തിയാരെ. എന്റെ പേര് ഹരി. അതെ, നാട്ടിലെവിടാണെന്ന് പറയ. അടുത്ത ബ്രോ പറഞ്ഞു. സുജിത്ത്. ആലപ്പുഴ തന്നെയാണ്, നമ്മുടെ നാട്ടുകാരനാണ്. അപ്പൊ എന്തായാലും കൊല്ലത്ത് തന്നെ, കൊല്ലത്താണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ പോട്ടെ ബ്രോ. അപ്പൊ നമ്മുടെ ബാഗ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ കൊണ്ട് സേഫ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം എന്തായാലും കാണാം. അങ്ങനെ നമ്മള് റൂമിൽ വന്നിട്ടുണ്ട്. അതായത് നമ്മള് ബാംഗ്ലൂർ നിന്നപ്പോഴേ നമ്മുടെ ലഗേജ് ഒക്കെ നമ്മൾ അയച്ചു കൊടുത്തായിരുന്നു ഇവിടെ ഹരിബ്രോഡ് എടുത്ത്. അതൊക്കെ നമ്മളിപ്പോൾ വാങ്ങിച്ച് റൂമിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നാളെ നമുക്ക് പോകണം, കുറെ പ്ലാനൊക്കെ ഉണ്ട്. അപ്പൊ പിന്നെ നമ്മളൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു ഇന്നത്തെ, ഇല്ലേ ബ്രോ? ആന്ന് ബ്രോ, അമ്പലത്തിലൊക്കെ പോയതും അയ്യോ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. അത് നമ്മുടെ പുറയിൽ നമ്മുടെ ഉനൈസ് ബ്രോ ആണുള്ളത്. അതേപോലെ തന്നെ നമ്മളുടെ അവിടെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ മട്ടൺ ആണെന്നുണ്ടെങ്കിൽ ഇവര് വെജായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതായത് അവിടുത്തെ പ്രസാദമായിട്ടൊക്കെ നമ്മൾ മട്ടൺ ഒക്കെയാണ് കൊടുക്കുന്നത്. ചിക്കൻ പറ്റില്ല, പക്ഷെ മട്ടൺ അവിടെ നോൺ, അതായത് വെജായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അവിടെ വെച്ച് തന്നെ കറി ഉണ്ടാക്കി പ്രസാദമായിട്ട് കൊടുക്കുമെന്ന് പറയുന്നു. ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മളിപ്പോൾ മാക്സിമം ഡെയിലി ഇടാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം എന്തായാലും നമ്മളെ സപ്പോർട്ട് ചെയ്യുക, അതേപോലെ നമ്മുടെ ഉനൈസ് ബ്രോയെ സപ്പോർട്ട് ചെയ്യുക. ലിങ്കൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ബൈ ബൈ, ടാറ്റാ.